നമസ്കാരം. പ്രധാന വാർത്തകൾ. സൂര്യനെല്ലി കേസിലെ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കുവാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി. പരിസ്ഥിതി സംരക്ഷണ നിയമത്തിൽ കർശന ഭേദഗതികളുമായി കേന്ദ്ര സർക്കാർ. നിയമം ലംഘിച്ചാൽ 20 കോടി പിഴയും ജീവപര്യന്തവും. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം. ഒരു ദിനം കൂടി സൂക്ഷ്മ പരിശോധന. 15 സ്ഥാനാർത്ഥിത്വം 17 വരെ പിൻവലിക്കാം. ഓൺലൈൻ ഔഷധ വ്യാപാരത്തിനെതിരെ രാജ്യവ്യാപകമായി ബുധനാഴ്ച മെഡിക്കൽ ഷോപ്പുകൾ അടച്ചിട്ട് സമരം. 13,000 കടയുടമകൾ സമരത്തിൽ പങ്കെടുക്കും. വാർത്തകൾ വിശദമായി. സൂര്യനെല്ലി കേസിലെ പ്രതികൾക്ക് ജാമ്യം നൽകുവാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി. പെൺകുട്ടിക്ക് രക്ഷപ്പെടുവാൻ അവസരമുണ്ടായിട്ടും എന്തുകൊണ്ട് രക്ഷപ്പെട്ടില്ലെന്നും കോടതി ചോദിച്ചു. പെൺകുട്ടി സ്വന്തം ഇഷ്ടപ്രകാരം പോയതാണോ എന്ന സംശയമുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബെഞ്ചാണ് ജാമ്യാപേക്ഷ പരിഗണിച്ചത്. കേസ് പരിഗണിക്കുന്നത് അടുത്ത വർഷം മാർച്ചിലേക്ക് മാറ്റി. സൂര്യനെല്ലി കേസിൽ പെൺകുട്ടി നിരവധി തവണ മൊഴി മാറ്റിയിരുന്നു. അതിനാൽ പെൺകുട്ടിയുടെ മൊഴി വിശ്വാസയോഗ്യമല്ലെന്നും ഹർജിയിൽ ആരോപിച്ചിരിക്കുന്നു. വിചാരണ കോടതി വെറുതെ വിട്ട പ്രതികൾക്ക് ഹൈക്കോടതി ശിക്ഷ വിധിക്കുകയായിരുന്നു. ശാശ്വതീകാനന്ദയുടെ മരണത്തിൽ തനിക്ക് പങ്കുണ്ടെന്ന് തെളിഞ്ഞാൽ തലമുണ്ടനം ചെയ്ത് കാശിക്ക് പോകുമെന്ന് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. തന്നെ BJP വക്താവെന്ന് വിളിച്ചതിൽ കുഴപ്പമില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ശാശ്വതീകാനന്ദയുടെ മരണത്തിൽ തനിക്കും മകൻ തുഷാറിനും പങ്കുണ്ടെന്ന ബിജുവിന്റെ ആരോപണങ്ങൾ തള്ളിക്കളയുമെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. ശാശ്വതീകാനന്ദയുടെ കൊലപാതകത്തിൽ CBI അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്തത് നല്ല തീരുമാനമാണ്. ബിജു രമേശ് നടത്തുന്നത് വ്യക്തിഹത്യയാണ്. സ്ഥിരമായി ആളുകളെ വ്യക്തിഹത്യ നടത്തുന്നയാളാണ് ബിജു രമേശ്. ഈ ആരോപണങ്ങളെല്ലാം ഹൈക്കോടതി വരെ തള്ളിയതെന്നും ബിജു രമേശ് പറയുന്ന പ്രിയൻ എന്നൊരാളെ താൻ കണ്ടിട്ടുപോലുമില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. പരിസ്ഥിതി സംരക്ഷണ നിയമത്തിൽ കർശന ഭേദഗതികളുമായി കേന്ദ്ര സർക്കാർ. പരിസ്ഥിതി നിയമം ലംഘിച്ചാൽ 20 കോടി രൂപ പിഴയും ജീവപര്യന്തം തടവും. റേഷൻ കാർഡ് പുതുക്കലുമായി ബന്ധപ്പെട്ട ഡാറ്റ എൻട്രിയിലെ തെറ്റ് തിരുത്തുന്നതിനായി പ്രിന്റൌട്ടുകൾ റേഷൻ കടകളിൽ പരിശോധനയ്ക്ക് ലഭിക്കും. കാർഡുടമകൾക്ക് ഡാറ്റ എൻട്രി പ്രിന്റൌട്ട് പരിശോധിച്ച് തെറ്റുണ്ടെങ്കിൽ തിരുത്താവുന്നതാണ്. ഓരോ റേഷൻ കടയിലും ഫോറം വിതരണം ചെയ്യുന്ന തീയതി അതാത് ജില്ലാ സപ്ലൈ ഓഫീസർമാർ അറിയിക്കുന്നതാണ്. ഇനിയൊരു ഇടവേള. പെർഫെക്റ്റ് ഡയഗ്നോസ്റ്റിക് സെന്റർ ഓൺ മെയിൻ റോഡ് പെരുമ്പഴ റാന്നി ബ്രാഞ്ച് അറ്റ് സെൻട്രൽ ജംഗ്ഷൻ വടശ്ശേരിക്കര. ക്വാളിറ്റി കൺട്രോൾ ബൈ CMC വെല്ലോർ. ക്ലിനിക്കൽ ബയോകെമിസ്ട്രി ലാബ് ആൻഡ് ക്ലിനിക്കൽ പാത്തോളജി ലാബ് വിത്ത് മോസ്റ്റ് മോഡേൺ സൊഫിസ്റ്റിക്കേറ്റഡ് എക്യുപ്മെന്റ്സ് ഫോർ ഫാസ്റ്റ് ആക്യുറേറ്റ് ആൻഡ് റിലയബിൾ റിസൾട്ട്സ്. ദ എക്സിക്യൂട്ടീവ് ടെസ്റ്റ് പാക്കേജ് ജസ്റ്റ് ഫോർ ₹950. ലിപിഡ് പ്രൊഫൈൽ ആൻഡ് ബ്ലഡ് ഷുഗർ just for ₹300. Perfect lab, accurate, affordable, fast and impressive services. We trust in Perfect Diagnostic Center. വാർത്തകൾ തുടരുന്നു. ജില്ലയിൽ നവംബർ 5 നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാൻ ബുധനാഴ്ച ഒരു ദിനം കൂടി മാത്രം. രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെ പത്രിക നൽകാം. സൂക്ഷ്മ പരിശോധന 15 നടക്കും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുവാനുള്ള അവസാന തീയതി ഒക്ടോബർ 17. അംഗീകൃത രാഷ്ട്രീയ പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നം അനുവദിക്കുന്നതിനുള്ള ശുപാർശ കത്ത് നോമിനേഷൻ പിൻവലിക്കുന്ന ദിവസം വൈകിട്ട് 3 മുൻപായി ബന്ധപ്പെട്ട റിട്ടേണിംഗ് ഓഫീസർക്ക് നൽകും. സംസ്ഥാന പ്രസിഡന്റോ സെക്രട്ടറിയോ കൺവീനറോ ശുപാർശ കത്ത് നൽകേണ്ട സാഹചര്യത്തിൽ അപ്രകാരം ജില്ലാതലത്തിൽ ചുമതലപ്പെടുത്തുന്ന രാഷ്ട്രീയ കക്ഷിയുടെ പേരും ഓഫീസും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറെയോ ബന്ധപ്പെട്ട റിട്ടേണിംഗ് ഓഫീസറെയോ അറിയിക്കേണ്ടതാണ്. ജില്ലയിൽ നവംബർ 5 നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സമ്മതിദായകർക്ക് പരിചയപ്പെടുത്തുന്നതിനായി വിപുലമായ പ്രചാരണ പരിപാടി സംഘടിപ്പിക്കുമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ S. ഹരികിഷോർ അറിയിച്ചു.
ഒന്നാം ഘട്ടമായി ഇന്ന് ആരംഭിച്ച പ്രചാരണ പരിപാടി 17 സമാപിക്കും. 26 മുതൽ 31 വരെ രണ്ടാം ഘട്ട പരിപാടി നടക്കും. വോട്ടിംഗ് മെഷീൻ പരിചയപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം ഇന്ന് ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്നു. വോട്ടിംഗ് മെഷീൻ പരിചയപ്പെടുത്തുക, സമ്മതിദാന അവകാശം പൂർണ്ണമായി വിനിയോഗിക്കുക, വോട്ട് ചെയ്യുന്നതിനുള്ള നടപടിക്രമം, ബാലറ്റ് യൂണിറ്റിൽ വോട്ട് രേഖപ്പെടുത്തൽ എന്നിവ ജനങ്ങൾക്ക് നേരിട്ടറിയാം. ഓരോ പഞ്ചായത്തിലും അതാത് റിട്ടേണിംഗ് ഓഫീസർമാർ, ബ്ലോക്ക് തല റിട്ടേണിംഗ് ഓഫീസർമാർ നിർദ്ദേശിക്കുന്ന സ്ഥലത്തായിരിക്കും പ്രചാരണ പരിപാടി സംഘടിപ്പിക്കുക. ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് റീജിയണൽ കൺവെൻഷൻ സഭാഹാളിൽ നവംബർ 11 മുതൽ 15 വരെ നടക്കും. പാസ്റ്റർമാരായ വി എ തമ്പി, തോമസ് എബ്രഹാം, അജിത്ത് ലൂക്ക്, രാജേഷ് ഏലപ്പാറ, ജോയ് പാറയ്ക്കൽ, പ്രിൻസ് തോമസ്, അനീഷ് മടന്തമൺ, സുഭാഷ് കുമരകം എന്നിവർ വചന ശുശ്രൂഷ നടത്തും. വെള്ളി ശനി ദിവസങ്ങളിൽ പകൽ മീറ്റിംഗുകളും ഞായറാഴ്ച രാവിലെ 9 മുതൽ സംയുക്ത ആരാധനയും ഉണ്ടായിരിക്കും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്സ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60 പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 0473522537 9447000237 9447766. വാർത്തകൾ തുടരുന്നു. ഓൺലൈൻ ഔഷധ വ്യാപാരത്തിനെതിരെ രാജ്യവ്യാപകമായി ബുധനാഴ്ച മെഡിക്കൽ ഷോപ്പുകൾ അടച്ചിടും. സംസ്ഥാനത്ത് ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗിസ്റ്റ് അസോസിയേഷന് കീഴിലെ 13,000 കടയുടമകൾ സമരത്തിൽ പങ്കെടുക്കും. ഔഷധ വ്യാപാരം ഓൺലൈൻ വഴിയായാൽ ഇടനിലക്കാരെയും മെഡിക്കൽ ഷോപ്പുകളെയും ഒഴിവാക്കി ഉപഭോക്താവിന് വില കുറച്ച് മരുന്ന് നൽകാനാവുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. ഏത് മരുന്നും വില കുറഞ്ഞു കിട്ടുമെന്നത് രോഗികൾക്ക് നേട്ടമാകുമെന്നും അധികൃതർ പറയുന്നു. അതേസമയം ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ഏത് മരുന്നും ഓൺലൈനായി കിട്ടുന്ന അവസ്ഥ അപകടകരമായ സ്ഥിതി ഉണ്ടാക്കുമെന്നാണ് മെഡിക്കൽ ഷോപ്പുടമകളുടെ നിലപാട്. സ്വയം ചികിത്സയും മരുന്ന് ദുരുപയോഗവും വർദ്ധിക്കുമെന്നും ഇവർ പറയുന്നു. ഓൺലൈൻ വഴി ലഭിക്കുന്ന മരുന്നിന്റെ ഗുണനിലവാരം ഉറപ്പാക്കാനാവില്ലെന്നും വിലയിരുത്തപ്പെടുന്നു. ഓൺലൈൻ വ്യാപാരം ശക്തിപ്പെട്ടാൽ സർക്കാരിന് വൻ നികുതി നഷ്ടം ഉണ്ടാകുമെന്നും സംഘടന ചൂണ്ടിക്കാട്ടുന്നു. ഇക്കാര്യങ്ങളെല്ലാം ഉന്നയിച്ചാണ് ബുധനാഴ്ച രാജ്യവ്യാപകമായി മെഡിക്കൽ ഷോപ്പുകൾ അടച്ചിട്ട് സമരം നടത്തുന്നത്. സംസ്ഥാനത്ത് ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗിസ്റ്റ് അസോസിയേഷന് കീഴിലെ 13,000 കടയുടമകൾ സമരത്തിൽ പങ്കെടുക്കും. അതേസമയം ബുധനാഴ്ച മരുന്ന് കിട്ടാതെ വന്നാൽ 0471-277-4614 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് ഡ്രഗ്സ് കൺട്രോളർ അറിയിച്ചു. ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിലെ ജില്ലാ അധികാരികളെയോ വിവരം അറിയിക്കാവുന്നതാണ്. സിറ്റി ന്യൂസ്, റാന്നി. ശബരിമല മേൽശാന്തി നിയമന നടപടി ഹൈക്കോടതി ശരിവച്ചു. മണ്ഡല മകരവിളക്ക് സീസണിലെ പ്രവർത്തനം കാര്യക്ഷമമാക്കുവാൻ ചീഫ് കമ്മീഷണറെ നിയമിക്കുന്ന കാര്യം സർക്കാർ പരിഗണിക്കണമെന്നും ഹൈക്കോടതി. ശബരിമലയിൽ മേൽശാന്തിമാരെ നിയമിക്കാനായി നറുക്കെടുപ്പിന് തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ അന്തിമ പട്ടികയിൽ അപാകതയില്ലെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. അർഹരായവർക്ക് അപേക്ഷ പോലും നൽകാൻ കഴിയാത്ത വിധം നിയമനവുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച യോഗ്യതാ മാർഗനിർദ്ദേശം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കപ്പെട്ടിരുന്നു. മേൽശാന്തി നിയമനത്തിന് അപേക്ഷിച്ചവരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെട്ട ഒരു വിഭാഗവും ശബരിമല തന്ത്രിയും മറ്റും ഉൾപ്പെട്ട മറ്റൊരു വിഭാഗവും പുറത്തുനിന്നുള്ള തന്ത്രി ഉൾപ്പെടുന്ന മൂന്നാമത്തെ വിഭാഗവും അഭിമുഖ പരീക്ഷ നടത്തിയാണ് ചുരുക്കപ്പട്ടിക തയ്യാറാക്കിയതെന്ന് ഹർജിയിൽ പറയുന്നു. ഇതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെട്ട ഗ്രൂപ്പിന്റെ പരിശോധന നടത്തുമ്പോൾ ബോർഡംഗം സുഭാഷ് വാസു പങ്കെടുത്തില്ലെന്നും ഇതിനാൽ ഈ ഗ്രൂപ്പിന്റെ മാർക്ക് കണക്കാക്കുന്നത് നിയമപരമല്ലെന്നുമായിരുന്നു ഹർജിയിലെ വാദം. ശബരിമല മേൽശാന്തി, മാളികപ്പുറം മേൽശാന്തി നിയമനങ്ങൾക്കായി പ്രത്യേകം പട്ടിക തയ്യാറാക്കി ഇന്റർവ്യൂ നടത്തണമെന്ന ആവശ്യവും കോടതി തള്ളി. അതേസമയം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ രണ്ടംഗങ്ങളുടെ കാലാവധി തീരുന്ന സാഹചര്യത്തിൽ മണ്ഡലവിളക്ക് സീസണിലെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ ചീഫ് കമ്മീഷണറെ നിയമിക്കുന്ന കാര്യം സർക്കാർ പരിഗണിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഈ മാസം 20 നിലപാടറിയിക്കാനും ഹൈക്കോടതി നിർദ്ദേശം നൽകി. സിറ്റി ന്യൂസ്, റാന്നി. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടിക്കായി ജില്ലയിൽ നിന്നും സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെ നിയമിക്കുന്നു. പോലീസ്, സൈനിക, അർദ്ധസൈനിക വിഭാഗത്തിൽ നിന്നും വിരമിച്ചവർ, NCC, SPC വിഭാഗത്തിൽപ്പെട്ടവർ 17 മുമ്പ് അതാത് പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ മുമ്പാകെ ബന്ധപ്പെട്ട രേഖകളുമായി ഹാജരാകണം. സംസ്ഥാനത്ത് കാന്താരി കൃഷിക്ക് പ്രിയമേറുന്നു. മറ്റു വിളകളെല്ലാം വിലത്തകർച്ച നേരിടുമ്പോൾ വീട്ടമ്മമാർക്ക് പോലും വീട്ടുമുറ്റത്ത് നിന്നും വരുമാനം ഉണ്ടാക്കാമെന്നതാണ് കാന്താരി കൃഷിയുടെ പ്രത്യേകത. വീട്ടുമുറ്റത്ത് അധികം കൃഷി ചെലവൊന്നുമില്ലാതെ വരുമാനം കണ്ടെത്താനാവുന്ന ഒന്നാണ് കാന്താരി മുളക് കൃഷി. രാസവളങ്ങൾ തീരെ വേണ്ട, ജൈവലായനിയും ചാണകവും മതി.
രണ്ട് മൂന്ന് വർഷത്തോളം സ്ഥിരമായി കാന്താരിമുളക് വിളവെടുക്കാൻ ഇത് ധാരാളം മതി. ഓരോ തവണ വിളവെടുപ്പ് കഴിയുമ്പോഴും ജൈവാമൃതം ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പുതിയ തെഴുപ്പുകൾ വന്ന് ചെടി പച്ചപ്പണിയും. പിന്നെ പൂക്കാലമായി, നിറഞ്ഞു നിൽക്കുന്ന കാന്താരി 15-ാമത്തെ ദിവസം മുതൽ പറിച്ചു തുടങ്ങാം. മറ്റ് വിളകളെല്ലാം വിലത്തകർച്ചയും വിളനാശവും വലിയൊരു പ്രതിസന്ധിയാകുമ്പോൾ വീട്ടമ്മമാർക്ക് പോലും വീട്ടുമുറ്റത്തു നിന്ന് വരുമാനം ഉണ്ടാക്കാം എന്നതാണ് കാന്താരി കൃഷിയുടെ പ്രത്യേകത. 5 സെന്റ് കൃഷിയിടത്തിൽ നിന്നും 300 കിലോയോളം വർഷത്തിൽ വിളവെടുപ്പ് നടത്താം. ചെടി നട്ടുകഴിഞ്ഞാൽ 6 മാസമാകുമ്പോഴേക്കും മുളക് കായ്ച്ചു തുടങ്ങും. ഓരോ 15 ദിവസം ഇടവിട്ട് വിളവെടുപ്പ് നടത്താം. ശരാശരി 150 രൂപ കിലോയ്ക്ക് ഏത് കാലത്തും ലഭിക്കും. 300 രൂപ വരെ കിലോയ്ക്ക് വിലയുയർന്ന സീസണുമുണ്ട്. കാന്താരി മുളകിന് മറുനാട്ടിലും വിദേശത്തുമെല്ലാം വൻ പ്രിയമാണ്. പോഷകപ്രധാനമായ ജൈവ ഉൽപ്പന്നം എന്ന നിലയിലും ഇതിന് പ്രാധാന്യമുണ്ട്. കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നതിനും മറ്റും കാന്താരി മുളക് ഉത്തമമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. റാന്നി ആക്കക്കുഴി സ്വദേശി സെബാസ്റ്റ്യൻ. പ്രഷറുകാർക്ക് ഷുഗറുകാർക്കൊക്കെ നല്ലതാണ്. ഇത് അരച്ച് കാലയ്ക്ക് കുടിക്കാനും ബ്ലഡ് ശുദ്ധിയാവാനും ഒക്കെ ഏറ്റവും നല്ലത് കാന്താരിയാണ്. അല്ലാതെ നമുക്ക് കൂട്ടാനൊക്കെ വെക്കാനും എല്ലാത്തിനും കാന്താരിയാണ് ഏറ്റവും ബെസ്റ്റ് സാധനം. ചില സീസണിൽ നല്ല ഉഗ്രം വിലയായി. ഇതിന് സീസണിൽ കാന്താരി അച്ചാർ നല്ലതില്ലേ? അച്ചാറിട്ട് വെച്ചാൽ ഏറ്റവും നല്ലത്. കപ്പയൊക്കെ പുഴുങ്ങിയല്ലേ, അതിനകത്ത് കാന്താരി ഉണ്ടെങ്കിൽ സംബന്ധി ഉടച്ച് ഇച്ചിരി തൈരും കൂടെ ഒഴിക്കാമെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. മലയാളിയുടെ ഭക്ഷണക്രമത്തിൽ കാന്താരി മുളകിന് പ്രത്യേക സ്ഥാനമുണ്ട്. നാടൻ ഭക്ഷ്യവിഭവങ്ങൾക്ക് രുചി പകരുന്നതിൽ കാന്താരിക്ക് പകരം വെക്കാൻ മറ്റൊന്നില്ല. വരും കാലങ്ങളിൽ കാന്താരി മുളകിന് ആവശ്യക്കാർ കൂടി വരും എന്നത് മുന്നിൽ കണ്ടാണ് കാന്താരി കൃഷി പുരോഗമിക്കുന്നത്. സിറ്റി ന്യൂസ്, റാന്നി. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ 24 മാസത്തിലധികം കാലം അംശാദായം അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയ അംഗങ്ങൾക്ക് കുടിശ്ശിക തുക പിഴ സഹിതം അടച്ച അംഗത്വം പുനഃസ്ഥാപിക്കാം. അംഗങ്ങൾ ആധാറും ബാങ്ക് പാസ്ബുക്കും തമ്മിൽ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ആധാറിന്റെയും ബാങ്ക് പാസ്ബുക്കിന്റെയും പകർപ്പും ഒരു ഫോട്ടോയും നൽകണം. അക്ഷയ വഴി ഡിജിറ്റലൈസേഷൻ ചെയ്തവരും 60 വയസ്സ് തികഞ്ഞ പെൻഷന് അപേക്ഷ നൽകിയവരും ഡിജിറ്റലൈസേഷൻ ചെയ്യേണ്ടതില്ലെന്നും വെൽഫെയർ ഫണ്ട് ഓഫീസർ അറിയിച്ചു. ഇലക്ട്രിസിറ്റി ബോർഡ് റാന്നി നോർത്ത് സെക്ഷൻ പരിധിയിൽ ചെല്ലക്കാട് വാഗത്താനം ട്രാൻസ്ഫോമറുകളിൽ നിന്നുമുള്ള വൈദ്യുതി നാളെ ഭാഗികമായി മുടങ്ങുന്നതാണ്. ഒരു ഇടവേള കൂടി. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുത്തിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്സ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60-ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 0475225237 9447000237 9447765036. ഇട്ടിയപ്പാറ ബൈപ്പാസ് റോഡിൽ വൺവേ ലംഘനം തുടർക്കഥയാകുന്നു. ട്രാഫിക് പോലീസ് നിഷ്ക്രിയർ. മുന്നറിയിപ്പ് ബോർഡിന്റെ ദിശയിൽ അവ്യക്തത. റാന്നി ഇട്ടിയപ്പാറ ബൈപ്പാസ് റോഡിൽ വൺവേ സമ്പ്രദായം തെറ്റിച്ച് വാഹനങ്ങൾ പോകുന്നത് പതിവാകുന്നു. ചെത്തോങ്കര റാന്നി റോഡിൽ ബൈപ്പാസിൽ നിന്നും വാഹനങ്ങൾ ഇറങ്ങി വരുന്ന ഭാഗത്തുകൂടി ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ വൺവേ തെറ്റിച്ച് കയറിപ്പോകുന്നത് അപകടങ്ങൾക്കിടയാക്കുന്നു. ഈ ഭാഗത്ത് ട്രാഫിക് പോലീസിന്റെ അഭാവം വൺവേ തെറ്റിക്കാൻ യാത്രക്കാർക്ക് പ്രേരണയാകുന്നു. വൺവേ സംബന്ധിച്ച അറിയിപ്പ് ബോർഡ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെടാത്ത ഇടത്താണിത്. റോഡിന്റെ ഇടതുവശം ചേർന്നായിരുന്നു ഈ ബോർഡ് സ്ഥാപിക്കേണ്ടിയിരുന്നത്. പലപ്പോഴും തൊട്ടടുത്ത് എത്തുമ്പോൾ മാത്രമേ യാത്രക്കാർക്ക് ഈ ബോർഡ് കാണാനാകൂ. ബൈപ്പാസിന് സമീപം വ്യാപാരം നടത്തുന്ന ബാബു. പിന്നെ എപ്പോഴും വാഹനങ്ങൾ തെറ്റിച്ചാ പോകുന്നത്. ഇങ്ങനെ വൺവേ ആയിട്ട് ഒന്നും പോകുന്നില്ല. കാരണം 2002 ഇവിടെ വൺവേ ഓടിയപ്പോൾ അവിടെ നോ എൻട്രി ബോർഡ് വെച്ചിരുന്ന നേരെ റോഡിന് അങ്ങൊന്ന് വരുമ്പോഴേ കാണാവുന്ന രണ്ട് സൈഡും വരുന്ന കാണാവുന്ന രീതിയിലായിരുന്നു. ഇപ്പം ബോർഡ് വെച്ചിരിക്കുന്നത് മെയിൻ റോഡിൽ പാറലായിട്ട് അതാരും കാണത്തില്ല, ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ കടയുടെ ബോർഡ് വെക്കുകയാണെങ്കിലും നേരെ വെർട്ടിക്കലായിട്ട് വെക്കണം. ഇത് കടയ്ക്ക് പാറലായിട്ട് വെച്ചാൽ ആരും കാണും എന്ന് പറഞ്ഞാൽ ആ മറ്റ് ബോർഡുകളെല്ലാം വെച്ചിരിക്കുന്ന ഡ്രൈവേഴ്സിന് കാണാവുന്ന രീതിയിൽ ഇതങ്ങനെയല്ല വെച്ചിരിക്കുന്നത്. ഇത് അങ്ങനെ വാഹനം അടുത്ത് വരുമ്പോഴേ കാണുള്ളൂ. അതുകൊണ്ട് സാധാരണ ഈ റോഡ് വരുമ്പോൾ എന്നാൽ ബൈക്കുകാരൊക്കെ ഇൻഡിക്കേറ്റ് ഇടുന്നില്ല. മിക്കവാറും ദിവസങ്ങളിൽ രാവിലെ അപകടം ഉണ്ടാകുന്നുണ്ട്. ചിലർ വന്ന് ആ ട്രാൻസ്ഫോമറിൻ്റെ കീഴിൽ കഴിഞ്ഞാഴ്ച ഒരാൾ വന്ന് കയറി.
സ്വകാര്യ ബസ്സുകൾ വൺ വേയിൽ കൂടി അമിത വേഗതയിലാണ് പോകുന്നത്. എതിരെ വാഹനം വരില്ലെന്ന മുൻവിധിയോടെയാണ് ഡ്രൈവിംഗ്. ഇത് മനസ്സിലാക്കാതെയാണ് ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ വൺവേ തെറ്റിച്ച് കയറി പോകുന്നത്. തലനാരിഴയ്ക്കാണ് പലപ്പോഴും അപകടങ്ങൾ ഒഴിവാകുന്നത്. സ്വകാര്യ ബസ്സുകളും KSRTCയും മെയിൻ റോഡിലേക്ക് പ്രവേശിക്കുന്നിടത്താണ് വൺവേയിൽ തന്നെ യാത്രക്കാരെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്നത്. ഇത് ഗതാഗത തടസ്സത്തിന് ഇടയാക്കുന്നു. ട്രാഫിക് പോലീസിന്റെ സേവനം ഉപയോഗിച്ച് വൺവേ സമ്പ്രദായം കർശനമായി പാലിക്കണമെന്നാണ് ആവശ്യം ഉയർന്നിരിക്കുന്നത്. സിറ്റി ന്യൂസ്, റാന്നി. മലങ്കര ഓർത്തഡോക്സ് സഭ നിലയ്ക്കൽ പത്രാസിന ബാലസമാജത്തിന്റെ അഞ്ചാമത് ത്രിദിന വാർഷിക ക്യാമ്പ് ഒക്ടോബർ 22, 23, 24 തീയതികളിൽ റാന്നി സെന്റ് തോമസ് അരമനയിൽ നടക്കും. അഖില മലങ്കര ബാലസമാജം പ്രസിഡന്റും നിലയ്ക്കൽ പത്രാസിന അധിപനുമായ അഭിവന്ദ്യൻ ഡോക്ടർ ജോഷുവ മാർ നിക്കോദിമോസ് മെത്രാപ്പൊലിത്തയുടെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനം സുൽത്താൻ ബത്തേരി പത്രാസനാധിപനും അഖില മലങ്കര പ്രാർത്ഥനാ യോഗം പ്രസിഡന്റുമായ അഭിവന്ദ്യ ഡോക്ടർ എബ്രഹാം മാർ എപ്പിഫാനിയോസ് ഉദ്ഘാടനം ചെയ്യും. MLA രാജു എബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തും. പുതുശ്ശേരിമല ചെറുവള്ളിക്കാവ് ദേവീക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവം ആരംഭിച്ചു. 20-ാം തീയതി വൈകിട്ട് 5 പൂജവയ്പ്, 22 അഷ്ടദ്രവ്യ മഹാഗണപതി ഹവനം, 23 വിജയദശമി ദിനത്തിൽ രാവിലെ 7:30 പൂജയെടുപ്പ്, വിദ്യാഗോപാലാർച്ചന, വിദ്യാരംഭം എന്നിവ നടക്കും. ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ അജിത് ബി മുഖ്യ കാർമ്മികത്വം വഹിക്കും. പത്തനംതിട്ട വിദ്യാഭ്യാസ ജില്ലയിലെ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ UID രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലാത്ത വിദ്യാർത്ഥികൾക്ക് അതാത് BRCകളിൽ എൻറോൾ നടത്താം. കോഴഞ്ചേരി, റാന്നി, പത്തനംതിട്ട ഉപജില്ലയിലുള്ളവർക്ക് അതാത് BRCകളിൽ ബുധനാഴ്ച തന്നെ എൻറോൾമെന്റ് നടത്താമെന്ന് DEO അറിയിച്ചു. നിര്യാതയായി. റാന്നി തേരിട്ടമട കണ്ണങ്കരയിൽ പരേതനായ KA ഇടിക്കുളിയുടെ ഭാര്യ ബേബിക്കുട്ടി ഇടിക്കുള നിര്യാതയായി. 73 വയസ്സായിരുന്നു. സംസ്കാരം 15-ാം തീയതി വ്യാഴാഴ്ച പകൽ 2:30 ഭവനത്തിലെ ശുശ്രൂഷകൾക്ക് ശേഷം 3:30 റാന്നി സെന്റ് തോമസ് വലിയ പള്ളിയിൽ നടക്കും. പരേത നീലമ്പേരൂർ തുരുത്തിറ കുടുംബാംഗമാണ്. ബിനു, ബിജു, ബെറ്റി, ബിന്ദു എന്നിവർ മക്കളും. തമ്പി പുതുപ്പറമ്പിൽ, റോയി പ്ലാന്തോട്ടത്തിൽ, സജി കോണമല, ബിന്ദു സിറ്റി ന്യൂസ് റീഡർ എന്നിവർ മരുമക്കളുമാണ്. സൂര്യനെല്ലി കേസിലെ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കുവാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി. പരിസ്ഥിതി സംരക്ഷണ നിയമത്തിൽ കർശന ഭേദഗതികളുമായി കേന്ദ്ര സർക്കാർ. നിയമം ലംഘിച്ചാൽ 20 കോടി പിഴയും ജീവപര്യന്തവും. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം. ഒരു ദിനം കൂടി സൂക്ഷ്മ പരിശോധന. 15 സ്ഥാനാർത്ഥിത്വം 17 വരെ പിൻവലിക്കാം. ഓൺലൈൻ ഔഷധ വ്യാപാരത്തിനെതിരെ രാജ്യവ്യാപകമായി ബുധനാഴ്ച മെഡിക്കൽ ഷോപ്പുകൾ അടച്ചിട്ട് സമരം. 13,000 കടയുടമകൾ സമരത്തിൽ പങ്കെടുക്കും. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.